വെൽക്കം ടു റെഡ് ഫ്ലെയിംസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചോളെ ഭട്ടൂരയാണ്. ഇതൊരു പഞ്ചാബി ഡിഷാണ്. കാബൂളി കടല യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന കറിയാണ് ചോളെ. അതിൻ്റെ കൂടെ മൈദയിൽ ഈസ്റ്റെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന പൂരിയാണ് ഭട്ടൂര. നമ്മളിവിടെ പൂരി മുട്ട റോസ്റ്റ് എന്ന് പറയുന്ന പോലെ പഞ്ചാബിലുള്ള ഒരു കോമ്പിനേഷനാണ് ചോളെ ഭട്ടൂര. നല്ല റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഈസ്റ്റെല്ലാം ചേർത്തിട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു പൂരിയാണ്. ചോളെ ഭട്ടൂര ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കടല വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. ഒരു കപ്പ് കാബൂളി കടലയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നന്നായി കഴുകിയ ശേഷം വേണം കുതിരം വയ്ക്കാനായിട്ട്. 10-12 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടന്നാലേ ഇത് നന്നായി കുതിർന്ന് വരുള്ളൂ. 8-10 മണിക്കൂർ കഴിഞ്ഞു, കടല നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു കപ്പ് കടല കുതിർന്ന് വന്നപ്പോൾ 2 കപ്പോളമായിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാനായിട്ട് കുക്കർ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയല്ല, റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണോളം എണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ബേ ലീഫ്, 4 ഏലക്കായ, 4 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ അജ്വൈൻ അതായത് അയമോദകം, 1 ടീ കുറച്ചിട്ട് വേണം ഇത് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ചേർക്കുന്നത് കരിഞ്ഞു പോകും. സ്പൈസസ് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ചേർക്കാനായിട്ട്. സവാള മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. തീ കുറച്ചിട്ട് വേണം വെളുത്തുള്ളി വഴറ്റാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേഗം അടുക്കി പോകും. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് കായം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് ഇനി ഇതൊന്ന് എണ്ണ തെളിയണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ചേരുവ ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി, 1 കപ്പ് തക്കാളിയാണ്, 1 പച്ചമുളക്, നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കടല. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 ടീ ബാഗാണ്. ഈ കടലക്ക് 1 കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, കളറിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടീ ബാഗ് ഉണ്ടെങ്കിൽ ടീ ബാഗ് യൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേവാനായിട്ട് വയ്ക്കാം. സ്റ്റീം വന്നു, വെയിറ്റ് ഇട്ട് കൊടുക്കാം. സ്റ്റീം വന്ന ശേഷം മാത്രമേ വെയിറ്റ് ഇടാവുള്ളൂ. വെയിറ്റ് ഇട്ട ശേഷം 30 മിനിറ്റ് നേരം വേണം വേവിക്കാനായിട്ട്. ആദ്യത്തെ വിസിൽ വന്നു, ഇനി ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചു. ഇപ്പോൾ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം.
ആദ്യം നമുക്ക് ഈ ടീ ബാഗിൻ്റെ ആദ്യം ഇത് ഒഴിവാക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ ഈ കറി റെഡിയായി. ഗാർണിഷിങ്ങിനായി കുറച്ച് മല്ലിയിലയും കൂടെ. ബട്ടൂര ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദയാണ്. ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് കൂടി. മൈദയും ഗോതമ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം. ഗോതമ്പ് പൊടിയും മൈദയും മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 2-3 നുള്ളു, അത്രയും മതി. നമ്മൾ സാധാരണ പൂരിക്കെല്ലാം കുഴയ്ക്കുമ്പോൾ എടുക്കുന്ന പോലെ ഉപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ഈസ്റ്റ് പൊങ്ങി വരാൻ എളുപ്പത്തിനായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇതിലേക്ക് ഇനി മാവ് പൊങ്ങാനായിട്ട് ഈസ്റ്റ്. ഈസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഡേറ്റ് ശ്രദ്ധിക്കണം. കൂടാതെ എപ്പോഴും ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുള്ള ഈസ്റ്റ് വാങ്ങാൻ ശ്രദ്ധിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്പയറായ ഈസ്റ്റ് ആണെങ്കിൽ മാവ് പൊങ്ങി വരില്ല. അപ്പോൾ 1/2 ടീസ്പൂൺ ഈസ്റ്റ്. കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല തണുപ്പായത് കാരണം ടാപ്പ് വാട്ടറിലെ നല്ല തണുത്തിട്ടാണുള്ളത്. അതുകൊണ്ട് ഞാനിത് ഇളം ചൂട് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇളം ചൂടെന്ന് പറയുമ്പോൾ തണുപ്പ് ജസ്റ്റ് ഒന്ന് വിട്ടിട്ടേ ഉള്ളൂ. ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. ഇനി നന്നായി മയം വരുന്നത് വരെ കുഴയ്ക്കണം. 2.5 കപ്പ് പൊടിയിലേക്ക് നമ്മൾ ഏകദേശം 1 കപ്പ് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട് കുഴയ്ക്കാനായിട്ട്. മാവ് നല്ല സ്മൂത്തായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊങ്ങാനായിട്ട് വയ്ക്കാം. പൊങ്ങാൻ വയ്ക്കുന്ന സമയം കൊണ്ട് ഡ്രൈ ആവാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ. ഏകദേശം ഒരു 2 മണിക്കൂർ സമയം കൊണ്ട് ഇത് നന്നായി പൊങ്ങി വരും. പിന്നെ കാലാവസ്ഥക്കനുസരിച്ച് പൊങ്ങുന്ന സമയത്തിൽ വ്യത്യാസം ഉണ്ടാക്കും. നല്ല എയർ ടൈറ്റ് ആയിട്ട് വേണം അടച്ചു വയ്ക്കാനായിട്ട്. ഒട്ടും എയർ കയറരുത്. എയർ കയറി കഴിഞ്ഞാൽ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഡ്രൈ ആകും. പിന്നെ എയർ ടൈറ്റായി നിൽക്കുമ്പോഴേ ഇതിന് പൊങ്ങാനും തന്നെ ഈസി ആവുള്ളൂ. നമ്മളിപ്പോൾ മാവ് പൊങ്ങാൻ വെച്ചിട്ട് 1.5 മണിക്കൂറായി. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് കുഴയ്ക്കാം. ഇനി ഇത് നമ്മൾ സാധാരണ പൂരിക്ക് കട്ട് ചെയ്യുന്ന അതേ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. വളരെ കുറച്ച് പൊടി ഡസ്റ്റ് ചെയ്തിട്ട് എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതും റിഫൈൻഡ് ഓയിലാണ്. നമ്മൾ പൂരി പരത്തുന്ന അതേ തിക്നെസ് തന്നെ പരത്തിയിട്ടുള്ളത്. ചോളെ നമുക്കിനി ചൂട് ഭട്ടൂരയും കൂട്ടിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ചോളെ ഭട്ടൂരയുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല റെസിപ്പീസിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.